ഇന്ത്യ അമേരിക്ക ബന്ധം കൂടുതൽ വിപുലമാക്കാൻ ഇരു രാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധമാണെന്ന് ജോ ബൈഡനും നരേന്ദ്രമോദിയും. വാഷിംഗ്ടണിൽ ഇരു നേതാക്കളും വിശദമായ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയിൽ 100 കോടി വാക്സിൻ ഉൽപ്പാദിപ്പിക്കാൻ അമേരിക്കയും ജപ്പാനും സാമ്പത്തിക സഹായം നൽകുമെന്ന് പ്രസിഡന്റ് ബൈഡൻ ക്വാഡ് ഉച്ചകോടിയിൽ പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിൽ വലിയ പ്രഖ്യാപനങ്ങൾ ഒന്നും ഉണ്ടായില്ലെങ്കിലും ഊഷ്മളമായിരുന്നു ആദ്യത്തെ ബൈഡൻ മോദി കൂടിക്കാഴ്ച. ജനാധിപത്യ മൂല്യങ്ങളിൽ അടിയുറച്ച ദൃഢമായ ബന്ധമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ. ഇന്ത്യ അമേരിക്ക ചരിത്രത്തിൽ പുതിയ അധ്യായമാണ് ഈ കൂടിക്കാഴ്ചയെന്നും പ്രസിഡന്റ് ബൈഡൻ പറഞ്ഞു. ഇന്ത്യയുമായുള്ള സഹകരണം ശക്തമാക്കും. Is destined to be stronger, closer, and tighter, and I think it can benefit the whole world. കാലാവസ്ഥ വ്യതിയാനം, കോവിഡ് പ്രതിരോധം, ഇൻഡോ പസഫിക് മേഖലയിലെ സ്ഥിരത തുടങ്ങിയ വിഷയങ്ങളിൽ പ്രസിഡന്റ് ബൈഡന്റെ നേതൃത്വത്തെ പ്രധാനമന്ത്രി പ്രകീർത്തിച്ചു. വ്യാപാര ബന്ധം ശക്തിപ്പെടേണ്ടത് ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ഭാരത് ഓർ അമേരിക്ക കെ ബീച്ച് ട്രേഡ് കാ അപ്നാ മഹത്വ ഹൈ ഓർ ഇസ് ദശക് മേ ട്രേഡ് കെ ക്ഷേത്ര മേ ഭീ ഹം ഏക് ദൂസരേ കോ കാഫി പൂരക് ഹോ സക്തേ ഹൈ ബഹുത് സി ചീസേ ഹൈ ജോ അമേരിക്ക പാസ് ഹൈ ജോ ഭാരത് കോ ജറൂരത് ഹൈ ബഹുത് സി ചീസേ ഭാരത് കേ പാസ് ഹൈ ജോ അമേരിക്ക കേ കാം ആ സക്തി ഹൈ തോ ട്രേഡ് ഭീ ഇസ് ദശക് കാ ഏക് ബഹുത് ബഡ ക്ഷേത്ര രഹേഗാ. ഇന്ത്യയിൽ പൂർവികരായ 5 ബൈഡൻ കുടുംബങ്ങളുടെ കേട്ടുകേൾവികൾ ബൈഡൻ പങ്കുവച്ചത് രസകരമായി. അവരെക്കുറിച്ചുള്ള രേഖകൾ താൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി മറുപടി നൽകുകയും ചെയ്തു. മാധ്യമങ്ങളെ കണ്ട ശേഷം ഇരു നേതാക്കളും നിലവിലെ അന്താരാഷ്ട്ര സാഹചര്യങ്ങളും ഇന്ത്യ അമേരിക്ക വിഷയങ്ങളും വിലയിരുത്തി. ഇനി ഉദ്യോഗസ്ഥ തലങ്ങളിൽ ചർച്ചകൾ തുടരും. തുടർന്ന് ഓസ്ട്രേലിയ, ജപ്പാൻ പ്രധാനമന്ത്രിമാരോടൊപ്പം ബൈഡനും മോദിയും ക്വാഡ് സമ്മേളനത്തിൽ പങ്കെടുത്തു. ചൈനയെ പേരെടുത്ത് പരാമർശിച്ചില്ലെങ്കിലും ജനാധിപത്യത്തിന്റെ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന 4 രാജ്യങ്ങളുടെ കൂട്ടായ്മ ലോകത്ത് ഗുണകരമായ ശക്തിയായി മാറുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇൻഡോ പെസഫിക് രാജ്യങ്ങളെ സഹായിക്കാൻ പുതിയ ക്വാഡ് വാക്സിൻ പദ്ധതി പ്രഖ്യാപിച്ചു. ഇന്ത്യയിൽ 100 കോടി വാക്സിൻ ഉൽപ്പാദിപ്പിക്കുമെന്ന് പ്രസിഡന്റ് ബൈഡൻ പറഞ്ഞു. ജപ്പാനും അമേരിക്കയും വാക്സിൻ പദ്ധതിക്ക് സാമ്പത്തിക സഹായം നൽകും. ഓസ്ട്രേലിയ ലോജിസ്റ്റിക് സംവിധാനങ്ങൾ വഴി ഏകോപനത്തിന് നേതൃത്വം നൽകും. അതുപോലെ 5G, സമുദ്ര സുരക്ഷ, സൈബർ, സപ്ലൈ ചെയിൻ തുടങ്ങിയ വിഷയങ്ങളിൽ പ്രവർത്തന സമിതികൾ രൂപീകരിച്ച് സഹകരണം വ്യാപിപ്പിക്കും. ക്വാഡ് രാജ്യങ്ങളിൽ നിന്നുള്ള ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് അമേരിക്കയിൽ തുടർ വിദ്യാഭ്യാസത്തിന് പുതിയ ഫെല്ലോഷിപ്പ് പദ്ധതി ബൈഡൻ പ്രഖ്യാപിച്ചു. ഇൻഡോ പെസഫിക് മേഖലയിൽ പുതിയ സഹകരണത്തിന്റെ പാത പ്രഖ്യാപിച്ചാണ് ക്വാഡ് സമ്മേളനം പിരിഞ്ഞത്. ഇന്ന് പ്രധാനമന്ത്രി ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭയെ അഭിസംബോധന ചെയ്യും. അമേരിക്കയിൽ നിന്ന് കൃഷ്ണകിഷോർ, ഏഷ്യാനെറ്റ് ന്യൂസ്.